ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കോയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം. കോയ്റോൺ നാച്ചുറൽ മാട്രസസ്. സ്വാതന്ത്ര്യദിനം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വടകരയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം മുൻമന്ത്രി സി കെ നാണു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സ്വാതന്ത്ര്യം സമ്പാദിച്ചത് വലിയ വലിയ ആയുധങ്ങൾ ഉണ്ടാക്കി, ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ അടക്കി ഭരിച്ച സാമ്രാജ്യത്വത്തെ മാറ്റിയിട്ട്. വടകര കോടതിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് പതാക ഉയർത്തി. വടകര സെന്റ് ആന്റണി സ്കൂളിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ബെല്ല പതാക ഉയർത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. എന്റെ പേര് കുട്ടി പ്ലസ് ടു കഴിഞ്ഞ് നിക്കുവാണല്ലോ. ഇനി എങ്ങോട്ട് വിടണമെന്ന് ആലോചിച്ചു പോയതാ. ഒരു ജോലി ഉറപ്പുള്ള എന്തിനെങ്കിലും വിടണല്ലോ. എന്റെ മൂസക്ക, നിങ്ങളേത് ലോകത്താ ജോലി ഉറപ്പുള്ള കോച്ചിന് വിടണെങ്കില് മോളെ വടകര മെഡറ്റ് കോളേജില് പാരാമെഡിക്കൽ കോച്ചിന് വിട്. ആടെ ചേർത്താൽ ഉറപ്പായും ജോലി കിട്ടും. 26 കൊല്ലമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വയനാട്ടിലെ കേരള അക്കാദമിയാണ് കോഴ്സുകൾക്ക് നേതൃത്വം നൽകുന്നത്. അത് ശരി. വയനാട്ടിലെ കേരള അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ ഏത്തിര കുട്ടികളാ വല്യ വല്യ ആശുപത്രികളിലോ ലാബുകളിലോ ഫാർമസികളിലൊക്കെ പണിയെടുക്കുന്നറിയാവാ. പാരാമെഡിക്കലല്ല, ഏത് കോഴ്സാണെങ്കിലും മിഡറ്റ് ക്യാമ്പസ് തന്നെ പഠിക്കണം. പ്ലസ് ടു കഴിഞ്ഞവർക്ക് ചേരുവാൻ പറ്റിയ കോഴ്സല്ലേ. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല അളവ് മിഡറ്റ് കൊടുക്കുന്നുണ്ട്. പ്ലസ് ടു കഴിഞ്ഞവർക്ക് മാത്രല്ലേ, അശോകന്റെ മോള് ഡിഗ്രി കഴിഞ്ഞ പാട് ആടല്ലേ ചേർത്ത്. എന്നാ പിന്നെ ഒന്നും ആലോചിക്കുന്നില്ല, അതങ്ങ് ഓർപ്പിച്ച്. മിഡറ്റില് പാരാമെഡിക്കൽ കോഴ്സിന് ചേരുവെന്ന് പറഞ്ഞാല് ജോലി കിട്ടിയെന്ന മക്കളെ അർത്ഥം. എന്തെങ്കിലും കാരണം കൊണ്ട് പ്ലസ് ടുവോ ഡിഗ്രിയോ പൂർത്തിയാക്കാൻ പറ്റാത്തവർക്കും ഇത് നല്ല അവസരം. അതുകൊണ്ട് ഇന്ന് തന്നെ ചേർന്നോളെ. ദൈ കാണുന്ന നമ്പർ മറന്നുകൊണ്ടാ.